ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് ശ്രമം തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ മുഖ്യ പരിഗണനാ വിഷയമാണിത്. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നുവെന്നും മന്ത്രാലയം പ്രതിനിധി മനോരമ ന്യൂസിനെ അറിയിച്ചു. തദ്ദേശവാസികളെയും പ്രവാസി മലയാളികളെയും വിവിധ മതസ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും ഏകോപിപ്പിച്ചാണ് മോചന ശ്രമങ്ങൾ നടത്തുന്നത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് പി ബി അനൂപ് ചേരുന്നു. അനൂപ്, കേന്ദ്ര സർക്കാർ വളരെയേറെ ശ്രമിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഏറ്റവും അവസാനപ്പെട്ട ശ്രമങ്ങൾ ഏത് വിധത്തിലാണെന്ന് മനസ്സിലാവുന്നു? ഫിജി, അതായത് പലതവണ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെടുകയും പിന്നീട് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരും ഒപ്പം തന്നെ ഫാദർ ടോം ഉഴുന്നാലിന്റെ ബന്ധുക്കളും എല്ലാം നേരിട്ട് കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായൊരു വിശദീകരണമോ കൃത്യമായ വിവരങ്ങളോ നൽകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഉള്ളതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രാലയം ഏറ്റവും ഒടുവിൽ ഇന്ന് മനോരമ ന്യൂസിനെ അറിയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും മനോരമ ന്യൂസിന് ലഭിച്ചിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, ദിസ് മാറ്റർ കണ്ടിന്യൂസ് ടു അട്രാക്ട് ഗവൺമെന്റ്സ് പ്രയോറിറ്റി. വി വിൽ കണ്ടിന്യൂ ടു ഡു ഓൾ ദിസ് ഓൾ ദാറ്റ് ഈസ് പോസിബിൾ ടു സെക്യൂർ ഹിസ് റിലീസ് എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ളത്. നമ്മൾ അനൗദ്യോഗികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അവിടെ ഒരു സുസ്ഥിരമായൊരു സർക്കാരില്ല, കൃത്യമായൊരു ഭരണവ്യവസ്ഥിതി ഇല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മോചനം ഏറെക്കുറെ വളരെ ശ്രമകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് അവിടെ ഒരു നയതന്ത്ര കാര്യാലയമോ അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധികളോ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നേരിട്ടല്ല അവിടെ അദ്ദേഹത്തിന് മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, പ്രവാസികളായ ഭാരതീയർ, പ്രത്യേകിച്ച് മലയാളികൾ, വിവിധ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർ അടക്കമുള്ള ആളുകൾ, ഒപ്പം വിവിധ സമീപ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള വിവിധ മത പണ്ഡിതന്മാരും വിവിധ വിശ്വാസി സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അദ്ദേഹത്തെ തെരച്ചിൽ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉത്തരമില്ലാത്തത്. ഒന്ന്, ഫാദർ ടോം ഉഴുന്നാൽ ഇപ്പോൾ എവിടെയാണെന്ന് സംബന്ധിച്ച് അദ്ദേഹം സുരക്ഷിതനാണെന്നും അദ്ദേഹത്തിന്റെ മോചനം ഉടനെ ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായി എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തതകളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. രണ്ട് വീഡിയോ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത്, താനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് തൻ്റെ മോചനം വൈകുന്നത് എന്ന തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വളരെയധികം വേദനയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ തൻ്റെ മോചനത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. അതിൽ ആ ഒരു വീഡിയോ അടക്കമുള്ള എല്ലാ വീഡിയോകളും വിദേശകാര്യ മന്ത്രാലയം അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ എവിടെയാണ് പാർപ്പിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഏത് ഭീകര സംഘടനയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യവും ഇതുവരെയും കേന്ദ്ര സർക്കാരിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് അദ്ദേഹത്തെ ഭീകര ആക്രമണത്തെ തുടർന്ന് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ അത് IS ആണ് ഇതിനു പിറകിൽ എന്ന ഒരു അഭ്യൂഹങ്ങളും വാർത്തകളും, ഒപ്പം തന്നെ അത്തരത്തിലുള്ള സ്ഥിരീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ ISIS-ലേക്ക് മാത്രമല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ISIS മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഒപ്പം തന്നെ അവിടെയുള്ള ഭരണവിരുദ്ധ സംഘങ്ങൾ, അതായത് ഭരണകൂടത്തിനെതിരായി സമരം ചെയ്യുകയോ നേരിട്ട് അക്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്ന വിവിധ സംഘങ്ങളുണ്ട്. അതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമി സംഘങ്ങളോ ആയിരിക്കാം ഇതിനു പിറകിൽ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, ആ ഏത് ഭീകര സംഘടനയാണ് തട്ടിക്കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലും കൃത്യമായൊരു വ്യക്തത വരുത്തുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി പാലാ രൂപതയുടെ നേതൃത്വത്തിൽ രാമപുരത്ത് പ്രത്യേക പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുകയാണ്. വിശദാംശങ്ങൾ സ്റ്റാലിൻ ജോർജ് നൽകും. സ്റ്റാലിൻ, ഫാദറിനെ തട്ടിക്കൊണ്ടുപോയി ഒരു വർഷം തികയുന്നു ആ കാത്തിരിപ്പിന്, എങ്ങനെയാണ് രാമപുരത്തുകാരുടെ ഒരു വികാരം, പ്രാർത്ഥന ഇപ്പോൾ? ഫിജി, കഴിഞ്ഞ ഒരു വർഷകാലമായി രാമപുരത്തുകാർ ജാതിമത ഭേദമന്യേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുത്തു വരികയായിരുന്നു. പല ദിവസങ്ങളിലും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിലും അതുപോലെ തന്നെ പള്ളികളിലും രാമപുരം ഇടവക ദേവാലയത്തിലും ഉൾപ്പെടെ സജീവമായ പ്രാർത്ഥനകൾ നടന്നിരുന്നു. ഒട്ടേറെ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നിരുന്നു. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകളും ഉപവാസ സമരങ്ങളും നടന്നിരുന്നു. ഇന്ന് ഒരു വർഷം തികയാണ്. ഈ ഒരു ഘട്ടത്തിൽ രാമപുരം ഇടവകയുടെയും അതുപോലെ തന്നെ പാലാരൂപതയിലെ വിവിധ ദേവാലയങ്ങളെ നേതൃത്വത്തിൽ രാമപുരത്ത് ഫാദർ ടോം ഉഴുന്നാലിൻ്റെ കുടുംബ വീട്ടിൽ പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുകയാണ്.
കൃത്യം 9:30 തന്നെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നു. ഇന്നും ഉച്ച കഴിഞ്ഞ് 3:30 വരെ ഇവിടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാകും. അതിനുശേഷം 4 മണിയോടുകൂടി രാമപുരം ഇടവക ദേവാലയത്തിൽ പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാനയുണ്ടായിരിക്കും. അതിനുശേഷം ജപമാല റാലിയും ഉണ്ട്. ഏതായാലും ഇത്തരത്തിൽ സജീവമായ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മകൾ കഴിഞ്ഞ 1 വർഷമായി രാമപുരത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ ഈ 1 വർഷമായപ്പോഴും 1 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 1 വർഷകാലമായി വിവിധ തരത്തിലുള്ള ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ മോചനം സംബന്ധിച്ച് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും കൃത്യമായ ഒരു വിവരം ഇതുവരെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ സഭാ നേതൃത്വത്തിനോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പം മുമ്പ് ഫാദർ ടോം ഉഴുന്നാലിൻ്റെ സഹോദരൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സഭയും സർക്കാരും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് തന്നെയാണ് ബന്ധുക്കളുടെയും ആവശ്യം.